താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും ഒരു കാലത്തുണ്ടായിരുന്ന വിവിധ വിളക്കുകൾ. ഹൈന്ദവാചാരപ്രകാരം ഓരോ പൂജയ്ക്കും ദേവീപ്രീതിക്കും വേണ്ടി തീർത്ത ഒട്ടനവധി വിളക്കുകളുണ്ട്. അതിൽ ചിലതിവിടെ കാണിക്കാൻ ഭാഗ്യം കിട്ടി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളക്കുകളും അവയുടെ പേരും വിവരങ്ങളും നോക്കാം. ആൽവിളക്ക്, വലിയ നിലവിളക്കിൽ നിന്ന് വടവൃക്ഷമായ ആലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിരവധി ശാഖകളായി നിൽക്കുന്ന തരത്തിലുള്ളതാണ് ആൽവിളക്ക്. പിടിവിളക്ക്, ഒരു ദേവതയുടെ കയ്യിലിരിക്കുന്ന രീതിയിലാണ് പിടിവിളക്ക്. ആരതി വിളക്ക്, പൂജാവേളകളിൽ പ്രതിഷ്ഠയ്ക്ക് ആരതി ഒഴിയുന്നതിനും ചുറ്റുമുള്ള വിളക്കുകൾ തെളിയിക്കുന്നതിനുമാണ് കൂടുതലായും ആരതി വിളക്ക് ഉപയോഗിക്കുന്നത്. ദീപസ്തംഭം, കൽവിളക്ക്, ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായിട്ടായിരിക്കും. അഷ്ടലക്ഷ്മി വിളക്ക്, ലക്ഷ്മി ദേവിയുടെ 8 വ്യത്യസ്ത രൂപങ്ങളാൽ തീർത്ത വിളക്കാണിത്. കുത്തുവിളക്ക്, ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്നു. ഗണേശ വിളക്ക്, 5 തിരിയിട്ട് കത്തിക്കുന്ന വിളക്കിന്റെ മധ്യേയാണ് ഗണേശ വിഗ്രഹം സ്ഥാപിക്കുന്നത്. ഗജലക്ഷ്മി വിളക്ക്, വിളക്കിൽ ചിഹ്നം വിളിച്ചു നിൽക്കുന്ന 2 ആനകൾക്ക് നടുവിലായി ലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിച്ചത്. കർപ്പൂരാരാധനാ വിളക്ക്, സ്തംഭവിളക്ക്, കൊടിമരത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് സ്തംഭവിളക്ക്. കുതിരവിളക്ക്, കുതിരയുടെ തല ആലേഖനം ചെയ്തത്. നാഗതിരി വിളക്ക്, പത്തി വിടർത്തി നിൽക്കുന്ന നാഗത്തിന് താഴെയായി തിരി തെളിയിക്കാൻ കഴിയുന്ന വിളക്ക്. കളരി വിളക്ക്, നിലവിളക്കിന്റെ അഗ്രഭാഗത്ത് ആൾ രൂപമുള്ളത്. വിഷ്ണു വിളക്ക്, ഭഗവാനെ സങ്കല്പിക്കുന്ന തരത്തിലുള്ളത്. കിണ്ടി വിളക്ക്, കിണ്ടിയുടെ വാലുകൾ 2 ഭാഗത്തേക്കും തിരിയിട്ട് കത്തിക്കാൻ പാകത്തിലുള്ളത്. മയൂരാ വിളക്ക്, മയിലിന്റെ പൂർണ്ണ രൂപത്തിൽ നിന്ന് തിരി തെളിയിക്കാൻ പാകത്തിലുള്ളത്. തൂക്കുവിളക്ക്, അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. രാമായണ വിളക്ക്, രാമകഥയിലെ അവതാരങ്ങളുടെയെല്ലാം പ്രതിഷ്ഠയായുള്ള വിളക്ക്. വഞ്ചി വിളക്ക്, വഞ്ചിയുടെ ആകൃതിയിൽ 5 തിരിയിട്ട് കത്തിക്കാൻ കഴിയുന്ന വിളക്ക്. നിലവിളക്ക്, ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന വിളക്ക്. കാളിയമർദ്ദന വിളക്ക്, ഭഗവാൻ കൃഷ്ണൻ 2 വിളക്കുകൾക്ക് നടുവിലായി കാളിയമർദ്ദന സങ്കല്പത്തിൽ നിൽക്കുന്നത്. പാവവിളക്ക്, പാവരൂപത്തിൽ പിടിച്ചു നിൽക്കുന്ന വിളക്കാണ്. ദശാവതാര വിളക്ക്, വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ ചുറ്റുമായി നിൽക്കുന്ന വിളക്ക്. കവരവിളക്ക്, താമര വിടർന്ന പോലെ 3 വിളക്കുകളാണ് ഉള്ളത്. വടവിളക്ക്, തൂക്കുവിളക്കായും താഴെ നിർത്തുന്ന വിളക്കായും ഉപയോഗിക്കാം. മയിൽ വിളക്ക്, കെടാവിളക്ക്, എണ്ണ നല്ല അളവിൽ നിറച്ചു വെക്കാൻ കഴിയുന്നത്. ഗജവിളക്ക്, ആനപ്പുറത്ത് നിർത്തിയ വിളക്കാണത്. കൽവിളക്ക്, ഒറ്റക്കല്ലിൽ തീർത്ത വിളക്ക്. താമര വിളക്ക്, താമര ഇതളുകൾ പോലെ വിടർന്ന് നിരവധി തിരികളിട്ട് കത്തിക്കുന്ന വിളക്ക്. അഷ്ടമംഗല്യ വിളക്ക്, എണ്ണ ഇതിൽ നിക്ഷേപിച്ച് ആവശ്യത്തിന് ചെറിയ കറണ്ടി കൊണ്ട് തിരിയിട്ട വിളക്കിലേക്ക് ഒഴിക്കാൻ കഴിയുന്നതാണ് ഈ വിളക്ക്. മാടമ്പി വിളക്ക്, മരത്തടിയിലാണ് ഈ വിളക്കിന്റെ താഴ്ഭാഗം. ഗരുഡ വിളക്ക്, പറക്കാൻ വെമ്പി നിൽക്കുന്ന ഗരുഡനാണ് ഈ വിളക്ക്. വാസ്തുവിളക്ക്, 3 നിലകളായാണ് ഈ വിളക്ക്. ഇതിൽ പലതും ഇന്ന് കാണണമെങ്കിൽ പുരാവസ്തു ശേഖരങ്ങളുടെ പ്രദർശനത്തിൽ പങ്കെടുക്കേണ്ടതായി വരും. പലതും കടൽ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്കെത്തി. ഈ അപൂർവ കാഴ്ച വരും തലമുറയ്ക്ക് കൂടി സമർപ്പിക്കുന്നു. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.